നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുബേട്ടൻ ആക്സിഡന്റ് ആയ സമയം സച്ചിൻ ഓർമ്മയില്ലേ? അതെ, അന്ന് നമ്മൾ ഡൽഹിയിലായിരുന്നല്ലോ. അതെ, അന്ന് നമ്മൾ അവിടെയായിരുന്നു. ഇപ്പോ ഡോക്ടർക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ നമ്മൾ മലമുകളിലും നമ്മൾ സ്ഥലത്തില്ലാതിരുന്നപ്പോയിരുന്നു ഇതൊക്കെ. അതായത്, ഒന്നുകിൽ നമ്മൾ ഇവിടേക്ക് വേഗം വരണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് രക്ഷിക്കാനാവാത്ത വിധമായിരിക്കണം അവര്. ട്രാവലറാണ് ഇടിച്ചെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ? അനുപേണ്ണി ഇടിച്ചത് ട്രാവലർ തന്നെയാ, ഏകദേശം ഒരേ സമയത്ത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അനുപേട്ടന്റെ അപകടം, മാനേജർ വിജയുടെ ദുരൂഹ മരണം, ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ജീവനെടുത്ത ആക്സിഡന്റ്, ക്രമമായ ഇടവേളകളില് ഓരോ അപകടവും. താൻ പറഞ്ഞു വരുന്നത് ചില സിനിമകളിൽ കാണുന്ന പോലെ ഇതിന്റെ പിന്നിലെല്ലാം ഒരാളാണെന്നാണോ? ഒരു സീരിയൽ കില്ലർ പോലെ? ആവാം, ആവാതിരിക്കാം. ചിലപ്പോ ഇതൊക്കെ എന്റെ സംശയങ്ങളാവാം. ആ സംശയങ്ങൾ ശരിയാണെങ്കിൽ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഒരേ ഒരു ആളെ തന്നെയാവും. ഞാൻ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്ന് എന്നെ ആതിരെ ഓടിച്ചതും കൊല്ലാൻ നോക്കിയതും യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല, സമയമെടുത്ത് ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതക. സച്ചേട്ടൻ വന്നതുകൊണ്ട് അത് കൊലപാതക ശ്രമമായി എന്ന് മാത്രം. താൻ പറഞ്ഞില്ലേ തനിക്ക് ആരെയും സംശയമുണ്ടെന്ന്? അതാരാ? താൻ പറയ്, അതാരായിരുന്നാലും. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൊലയാളി ആരെന്നറിയുന്ന ആദ്യത്തെ ആൾ ഞാനും സച്ചേട്ടനാവും. ആ കൊലയാളിയുടെ പേരിനെ വെളിപ്പെടുത്താത്തത് ആ ആൾക്കെതിരെ ഞാനൊരു വാക്കുമിണ്ടിയ. ആരും പെട്ടെന്നത് വിശ്വസിച്ചൊന്നും വരില്ല. എല്ലാവരും കണ്ണടിച്ച് വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുന്ന എനിക്ക് ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഞാൻ സംശയിക്കുന്ന ആളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താൻ പറ്റൂ. എന്റെ സംശയങ്ങളെ അതേപടി മനസ്സിലാക്കാനും എന്നെ പല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനും ഇതുവരെ സഹോദര തുല്യനായി ഡോക്ടർ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നു. സഹോദരിക്ക് തുല്യമായി സന്ധ്യ ഡോക്ടറും. അവരിലൊരാൾ ഇപ്പൊ ജീവനോടെയില്ല. രണ്ടാമത്തെ ആളെ ഇതൊന്നും അറിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സച്ചേട്ട് വേണം എന്റെ കൂടെ എല്ലാത്തിനും. അബ്ദുൽ ഖാദറിന്റെ മരണം സ്വാഭാവിക മരണമാണോ എന്ന് നമുക്കറിയണം. ഞാനെന്നും തന്റെ കൂടെ ഉണ്ടായിരുന്നു. താനൊന്നും എന്നെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാത്തിനും. തന്റെ സംശയങ്ങളെല്ലാം വേഗം തീർത്ത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണം. തന്റെ ആഗ്രഹം പോലെ തന്നെ. അതെ സച്ചേട്ടാ, എല്ലാം വേഗം തീർത്ത് സ്വസ്ഥാവണം നമുക്ക്. ആശങ്കകൾക്കെല്ലാം അവസാനം കണ്ടെത്തണം. സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ ഡോക്ടർ അബ്ദുൽ ഖാദറിന് എന്തോ വലിയൊരു സർപ്രൈസ് പറയാനുണ്ടായിരുന്നു? പറഞ്ഞു. മറ്റാരുടെയോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഡോക്ടർ അബ്ദുൽ ഖാദർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അത് പറയാനാവണം അന്ന് രാത്രി നമ്മളെ വിളിച്ചത്. അതിനെല്ലാം മുമ്പേ ആ ടെമ്പോ ട്രാവലർ ആരുടേതാണെന്നും ആരാണ് ഡ്രൈവർ എന്നും അറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.